ബുർജ് ഖലീഫ, പെട്രോണസ് ടവേഴ്സ്, തദ്ദബിൾ ടവർ എന്നിവയ്ക്ക് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അമ്പരച്ചുംബികളിൽ ചിലത് എന്നതിനു പുറമെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ സാംസങ് ഗ്രൂപ്പാണ്. ഇന്ന് നമ്മളിൽ മിക്ക പേരും സാംസങ്ങിനെ അറിയുന്നത് അവരുടെ ഇലക്ട്രോണിക്സ് ഡിവിഷനിലൂടെ മാത്രമായിരിക്കും. എന്നാൽ ഇലക്ട്രോണിക്സിന് പുറമെ ഡിഫൻസ്, ഹെവി ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ, കെമിക്കൽസ്, ലക്ഷറി ഹോട്ടൽ, ഹോസ്പിറ്റൽ, ഇൻഷുറൻസ്, പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സമസ്ത മേഖലകളിലും സാംസങ്ങിന് സാന്നിധ്യമുണ്ട്. 300 ബില്യൺ ഡോളർ വാർഷിക ടേൺ ഓവറുള്ള സാംസങ് മഹാസാമ്രാജ്യത്തിൻ്റെ നിലവിലെ ചെയർമാനാണ് ഈ ഗുൻഹി. എന്നാൽ 2014 ഹൃദയാഘാതത്തിന് ശേഷം പുറംലോകം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഈ ഗുൻഹി മരണപ്പെട്ടിരിക്കാമെന്നാണ് പല മാധ്യമങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന് ഫലത്തിൽ സാംസങ്ങിൻ്റെ നേതൃത്വം. ഈ ഗുൻഹി ജീവിച്ചിരിപ്പുണ്ടെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ 6 വർഷത്തിന് ശേഷവും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഇദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പായാൽ തുടർന്നുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ തങ്ങളെ ബാധിക്കുമെന്ന് സാംസങ്ങും ഒപ്പം കൊറിയയും ഭയപ്പെടുന്നുവെന്ന് വേണം കരുതാൻ. സാംസങ്ങിൻ്റെ വളർച്ചയുടെ കഥയും ഈ ഗുൻഹിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയുടെ കാരണവുമാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. ഒപ്പം സാംസങ് പോലുള്ള വമ്പൻ കുടുംബ വ്യവസായങ്ങൾക്ക് ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥകളിലുള്ള സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാം. ജാപ്പനീസ് അധിനിവേശകാലത്ത് കൊറിയയിലെ ദേഗു എന്ന സ്ഥലത്താണ് സാംസങ് സ്ഥാപിതമാകുന്നത്. നിലവിലെ ചെയർമാൻ്റെ പിതാവായ ഈ ബ്യോങ്ചോൾ ആയിരുന്നു സ്ഥാപകൻ. സാംസങ് എന്നാൽ കൊറിയൻ ഭാഷയിൽ 3 നക്ഷത്രങ്ങൾ എന്നാണ്. തൻ്റെ സ്ഥാപനത്തിന് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന 3 മൂല്യങ്ങളെയാണ് ഇവ പ്രതിനിധാനം ചെയ്യുന്നത്. ന്യൂഡിൽസ്, ഉണക്കമീൻ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നൊരു സ്ഥാപനമായിട്ടായിരുന്നു തുടക്കം. കച്ചവടം പൊടി പൊടിച്ചതോടെ സോൾ ഉൾപ്പെടെ മറ്റു നഗരങ്ങളിലേക്ക് സാംസങ് വ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന കൊറിയൻ യുദ്ധത്തിൽ സാംസങ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. സോളിൽ നിന്നും ദേഗുവിൽ നിന്നും സാംസങ്ങിന് പിന്മാറേണ്ടതായും വന്നു. തുടർന്ന് ദക്ഷിണ കൊറിയയുടെ പക്കൽ അവശേഷിച്ച ഏക പ്രധാന പട്ടണമായ ബുസാനിൽ ലീ ബ്യോങ്ചോൾ തൻ്റെ വ്യാപാരം പുനരാരംഭിച്ചു. യുദ്ധകാലത്തും രാജ്യത്തെ ജനങ്ങൾക്കാവശ്യമായ പഞ്ചസാര, തുണി, തടി എന്നീ വ്യാപാരങ്ങളിലാണ് ഇക്കാലത്ത് സാംസങ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യുദ്ധാനന്തരം വ്യാപാരങ്ങൾ മികച്ച നിലയിലേക്ക് ഉയർന്നതോടെ മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയായിരുന്നു. കയറ്റുമതിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തിയാൽ മാത്രമേ രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂവെന്ന് 1960കളിൽ ദക്ഷിണ കൊറിയ തിരിച്ചറിഞ്ഞിരുന്നു. വലിയ വിദേശ കമ്പനികളുമായി മത്സരിക്കാൻ കൊറിയൻ കമ്പനികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു അക്കാലത്ത് അവിടുത്തെ ഗവൺമെൻറ് നയം. ഇതിനായി സാംസങ് ഉൾപ്പെടെയുള്ള വമ്പൻ കുടുംബ വ്യവസായങ്ങളെ കൊറിയൻ ഗവൺമെൻറ് കൈയയച്ച് സഹായിക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ജാപ്പനീസ് മാതൃക പിന്തുടരാനാണ് അവർ ശ്രമിച്ചത്. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കയറ്റുമതിയിൽ അധിഷ്ഠിതമായി കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ജപ്പാൻ്റെയും തന്ത്രം. ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറച്ച് നിർമ്മിക്കുകയും അവ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിപണനം നടത്തി നേട്ടം കൊയ്യുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. ആരംഭത്തിൽ ഉൽപ്പന്നങ്ങൾ വില കുറച്ചിറക്കി വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും പിന്നീട് മികവേറിയ ഉൽപ്പന്നങ്ങളിലൂടെയും ബ്രാൻഡിങ്ങിലൂടെയും വിപണിയിലെ സ്വാധീനം ഉറപ്പിക്കുകയുമാണ് അവർ ചെയ്തത്. ഇതേ മാതൃക തന്നെയാണ് കൊറിയൻ കമ്പനികളും അവലംബിച്ചത്. ചൈനയും പിന്നീട് ഇതേ തന്ത്രം തന്നെയാണ് പിന്തുടർന്നതെന്ന് നമുക്കറിയാം. അക്കാലത്ത് ജപ്പാനേക്കാൾ തൊഴിൽ വേതനം കുറവായിരുന്നു ദക്ഷിണ കൊറിയയിൽ എന്നതും കൊറിയൻ കമ്പനികളെ സഹായിച്ചു. ഇത് മനസ്സിലാക്കിയ ജാപ്പനീസ് കമ്പനികളും ദക്ഷിണ കൊറിയയിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ജാപ്പനീസ് കമ്പനിയായ സാന്യോ സാംസങ്ങുമായി ചേർന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകളുടെ അസംബ്ലി ആരംഭിച്ചതും ഇതിൻ്റെ ഭാഗമായിരുന്നു. ലോകം അക്കാലത്താണ് ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് കടന്നത്. ആധുനിക ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച പ്രചാരം സാംസങ്ങിന് ഈ മേഖലയിൽ വളരെയധികം നേട്ടമുണ്ടാക്കാനാകുമെന്ന് ചെയർമാൻ്റെ ഏറ്റവും ഇളയ മകനായ ഈ ഗുൻഹി തിരിച്ചറിഞ്ഞു. എന്നാൽ ഇവ നിർമ്മിക്കാൻ വേണ്ട പരിജ്ഞാനമോ അവശ്യ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയോ അന്ന് സാംസങ്ങിനുണ്ടായിരുന്നില്ല. ഇതിനാൽ ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ മിക്കതും ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ ഘടകങ്ങളെല്ലാം അസംബിൾ ചെയ്യുകയായിരുന്നു സാംസങ്ങും മറ്റു പ്രമുഖ കൊറിയൻ ഇലക്ട്രോണിക്സ് കമ്പനികളും അക്കാലത്ത് ചെയ്തിരുന്നത്. ഈ സ്ഥിതി മാറേണ്ടത് അനിവാര്യമെന്ന് ഈ ഗുൻഹി തിരിച്ചറിഞ്ഞു. കൊറിയ സെമികണ്ടക്ടർ എന്ന കമ്പനിയെ സ്വന്തമാക്കിക്കൊണ്ടാണ് സാംസങ് ഇതിനൊരു പരിഹാരം കണ്ടത്. സാംസങ്ങിനെ പോലൊരു വലിയ കമ്പനി തങ്ങളുടെ ചെറിയൊരു സപ്ലയറെ ഏറ്റെടുക്കുന്നതിനോട് ഈ ഗുൻഹിയുടെ സഹോദരങ്ങൾക്ക് കടുത്ത എതിർപ്പായിരുന്നു.
എന്നാൽ സെമി കണ്ടക്ടർ മേഖലയിൽ സാംസങ്ങിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ തൻ്റെ പിതാവിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നതായിരുന്നു ഈ ഗുൻഹിയുടെ വിജയം. ഗുണമേന്മ കുറവായിരുന്നെങ്കിലും തുച്ഛമായ വിലയിൽ ലഭിക്കുമായിരുന്നു എന്നതിനാൽ സാംസങ് കളർ ടെലിവിഷനുകൾക്ക് അക്കാലത്ത് വിദേശത്ത് പ്രിയമേറെയായിരുന്നു. ഇക്കാലത്താണ് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഡിറാം ചിപ്പുകളുടെ നിർമ്മാണം സാംസങ് ആരംഭിക്കുന്നതും. തങ്ങളുടെ ഗുണനിലവാരം കുറഞ്ഞ മറ്റു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിലേറ്റവും മികച്ച ഡിറാം ചിപ്പുകളായിരുന്നു സാംസങ്ങിൻ്റേത്. ഇന്നും ലോകത്തിലേറ്റവും അധികം റാം ചിപ്പുകൾ നിർമ്മിക്കുന്ന കമ്പനി സാംസങ് ആവുന്നതും ഇതുകൊണ്ട് തന്നെ. 1970കളിൽ എണ്ണവില കുത്തനെ ഉയർന്നതോടെ ഗൾഫ് മേഖലയിലുണ്ടായ കുതിപ്പിൽ നേട്ടം കൊയ്യാനും സാംസങ്ങിന് സാധിച്ചു. അറേബ്യൻ നാടുകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതിലൂടെ അവിടുത്തെ നിർമ്മാണ മേഖലകളിൽ വളരെ വലിയ വിപണിയാണ് സാംസങ്ങിന് തുറന്നു കിട്ടിയത്. മാത്രമല്ല പെട്രോകെമിക്കൽ വിഭാഗത്തിലേക്കും കപ്പൽ നിർമ്മാണത്തിലേക്കും ചുവടുവയ്ക്കാനും അവർക്ക് സാധിച്ചു. ഇതിനിടയ്ക്കായിരുന്നു സാംസങ്ങിൻ്റെ സ്ഥാപകനായിരുന്ന യീ ബെങ് ചുളിൻ്റെ മരണം. മുമ്പ് തന്നെ തൻ്റെ പിൻഗാമിയായി അദ്ദേഹം കണ്ടെത്തിയത് യീ ഗുൻഹിയെയായിരുന്നു. ചെയർമാനായി സ്ഥാനമേറ്റ യീ ഗുൻഹിയുടെ പ്രധാന ലക്ഷ്യം സാംസങ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്നതായിരുന്നു. നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഒഴിച്ച് മറ്റെല്ലാം മാറ്റണം എന്നാണ് അദ്ദേഹം തൻ്റെ എക്സിക്യൂട്ടീവുകളോട് ആവശ്യപ്പെട്ടത്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു സാംസങ്ങിൻ്റെ പുതിയ ലോഗോ. എന്നാൽ വർഷം പലത് കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സാംസങ്ങിൻ്റെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളെ വെറും ചീപ്പ് ഉപകരണങ്ങളായാണ് ലോകം അപ്പോഴും കണ്ടിരുന്നത്. ക്ഷമ നശിച്ച ഈ ഗുൻഹി 1995 തൻ്റെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. എല്ലാവരും കാണുക അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിലവാരമില്ലാത്ത ഫോൺ, TV തുടങ്ങിയ വിവിധ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പൊട്ടിച്ച് അഗ്നിക്കിരയാക്കി. $50 മില്യൺ വില മതിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അന്ന് നശിപ്പിക്കപ്പെട്ടത്. ഒരു വിങ്ങലോടെ കണ്ടു നിൽക്കാൻ മാത്രമേ സാംസങ്ങിൻ്റെ തൊഴിലാളികൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് സാംസങ്ങിൽ ഇനി സ്ഥാനമില്ലെന്ന് ഈ ഒരൊറ്റ സംഭവത്തോടെ തൊഴിലാളികൾക്ക് വ്യക്തമായി. കത്തിയമർന്ന ആ ചാരത്തിൽ നിന്നായിരുന്നു ഇന്ന് നാം അറിയുന്ന സാംസങ് എന്ന ലോകോത്തര ബ്രാൻഡ് ഉയർത്തെഴുന്നേറ്റത്. 1997 ഏഷ്യ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊറിയയിലെ 10 പ്രമുഖ കമ്പനികളിൽ 6 തകർന്നപ്പോഴും ഇത് സാംസങ്ങിനെ കാര്യമായി ബാധിച്ചില്ല. നൂതന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിനൊപ്പം വിപണിയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതിലൂടെ സാംസങ് മുന്നേറിക്കൊണ്ടിരുന്നു. 90കളുടെ മധ്യത്തിൽ തന്നെ TFT, LCD ഉൾപ്പെടെയുള്ള ഡിസ്പ്ലേ സാങ്കേതിക വിദ്യകൾ സാംസങ് സ്വായത്തമാക്കിയിരുന്നു. കാലഘട്ടത്തിന് മുൻപേയുള്ള സാങ്കേതിക വിദ്യ എന്ന് കണ്ട് സോണി ഉൾപ്പെടെയുള്ള കമ്പനികൾ മടിച്ചു നിന്നപ്പോൾ സാംസങ് ഈ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയും വളരെയേറെ മുന്നേറുകയും ചെയ്തു. എന്നാൽ ഈ നിക്ഷേപങ്ങൾക്കെല്ലാം ഫലം കണ്ടത് കഴിഞ്ഞ ദശകത്തിൽ സ്മാർട്ട് ഫോണുകളുടെ വരവോടെയായിരുന്നു. മുമ്പ് തന്നെ മൊബൈൽ ഫോണുകൾ നിർമ്മിച്ചിരുന്നെങ്കിലും ആൻഡ്രോയിഡിൻ്റെ വരവോടെയാണ് സാംസങ് മൊബൈൽ ഫോൺ വിപണി പിടിച്ചടക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി ഫോണുകളിലൂടെ ആൻഡ്രോയിഡും ആൻഡ്രോയിഡിൻ്റെ വരവോടെ സാംസങ് ഫോണുകളും ലോകം കീഴടക്കി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ വിറ്റഴിക്കുന്ന കമ്പനിയാണ് സാംസങ്. സാംസങ്ങിൻ്റെ ഇലക്ട്രോണിക്സ് ഡിവിഷൻ അവരുടെ കിരീടത്തിലെ പൊൻതൂവിലാകുന്നതും അതുകൊണ്ട് തന്നെ. ദക്ഷിണ കൊറിയയിൽ സാംസങ് പോലുള്ള വമ്പൻ കുടുംബ വ്യവസായങ്ങളാണ് ചെബോളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരതത്തിൻ്റെ ടാറ്റ ഗ്രൂപ്പുമായോ ബിർള കുടുംബവുമായോ ഇവയെ താരതമ്യം ചെയ്യാം. ഇന്ന് സൗത്ത് കൊറിയൻ സമ്പദ് വ്യവസ്ഥയിൽ സാംസങ് പോലുള്ള വമ്പൻ കുടുംബ വ്യവസായങ്ങൾക്കുള്ള പങ്ക് അതിശയിപ്പിക്കുന്നതാണ്. ദക്ഷിണ കൊറിയൻ GDP 75% വരും സാംസങ്, ഹ്യുണ്ടായി, LG തുടങ്ങിയ പ്രധാന 10 കമ്പനികളുടെ വിറ്റുവരവ്. ഇതിൽ സാംസങ്ങിൻ്റേത് മാത്രം 20%. സമ്പദ്വ്യവസ്ഥയുടെ ബഹുഭൂരിഭാഗവും ചെബോളുകളാണ് നിയന്ത്രിക്കുന്നതെങ്കിലും രാജ്യത്തെ 12% ജനങ്ങൾ മാത്രമാണ് ചെബോളുകളിൽ ജോലി ചെയ്യുന്നത്. മറ്റ് വ്യവസായങ്ങളിലെ സമാന ജോലികളുടേതിന് ഇരട്ടിയാണ് ചെബോളുകളിലെ ശമ്പളം എന്നതിനാൽ ഇവ നേടാനായി കടുത്ത മത്സരം തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ തമ്മിൽ. ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിലും ചെബോളുകൾക്കുള്ള സ്വാധീനം വളരെ നിർണായകമാണ്. സാംസങ്ങിൻ്റെ ചെയർമാനായ യീ ഗുൻഹി പല കുറി അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ഓരോ തവണയും പൊതുമാപ്പ് നൽകി രക്ഷപ്പെടുത്തിയത് അതാതു കാലങ്ങളിലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമാരാണ്. യീ ഗുൻഹിയുടെ ആരോഗ്യസ്ഥിതിക്ക് പിന്നിലെ നിഗൂഢതയ്ക്ക് കാരണവും സാംസങ്ങിന് കൊറിയൻ സമ്പദ്വ്യവസ്ഥയിലുള്ള പ്രാധാന്യം തന്നെ. ഒരു വ്യക്തിയുടെ കാലശേഷം സ്വത്തുക്കൾ അനന്തരാവകാശികൾക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ 50% നികുതി അടയ്ക്കണമെന്നതാണ് കൊറിയയിലെ നിയമം. ഈ വർഷത്തെ കണക്കനുസരിച്ച് $16 ബില്യൺ യീ ഗുൻഹിയുടെ ആസ്തി. ഇതിൻ്റെ പകുതിയായ $8 ബില്യൺ നികുതി നൽകണമെങ്കിൽ
സാംസങ് കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കേണ്ടി വരും. ഇതോടെ ഓഹരി വില കുത്തനെ ഇടിയും. ഇത് സാംസങ്ങിൻ്റെ സാമ്പത്തിക ഭദ്രതയെ മാത്രമല്ല കൊറിയൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചേക്കാം. മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടി നേരിടാൻ സാംസങ്ങിനോ ഷെയർ ഹോൾഡേഴ്സിനോ ഗവൺമെൻറ്റിനോ താല്പര്യമില്ല. 2014 ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യമെന്തെന്ന് പുറം ലോകം അറിയണമെന്നില്ല. എന്നാൽ ചെയർമാൻ്റെ ആരോഗ്യസ്ഥിതി എന്തായാലും സാംസങ് മികച്ച ഉൽപ്പന്നങ്ങളിലൂടെ മുന്നേറുന്നു എന്നതാണ് വാസ്തവം. കൊറിയകളെക്കുറിച്ചുള്ളൊരു പരമ്പരയായിരുന്നു കഴിഞ്ഞ 5 വീഡിയോകളും. കൊറിയകൾക്ക് ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാതിരുന്നാൽ ഈ പരമ്പര അപൂർണമായിരിക്കും. ഉത്തരകൊറിയയുമായി ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. എന്നാൽ സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ ദക്ഷിണ കൊറിയയുമായി ഇന്ത്യക്കുള്ള ബന്ധം വളരെ ദൃഢമാണ്. ഉത്തരകൊറിയയിലെ കുറഞ്ഞ തൊഴിൽ വേതനം പ്രയോജനപ്പെടുത്തി അവിടെ വ്യവസായം ആരംഭിക്കാൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും കിം ജോങ് ഉൻ ഭരണകൂടത്തിന്മേലുള്ള അവിശ്വാസം മൂലം പ്രമുഖ കൊറിയൻ കമ്പനികൾ പിന്തിരിയുകയായിരുന്നു. ദക്ഷിണ കൊറിയൻ കമ്പനികൾ ലോകത്തിലേറ്റവുമധികം നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇവിടുത്തെ കുറഞ്ഞ തൊഴിൽ വേതനം മാത്രമല്ല അതിവേഗം വളരുന്ന വിപണിയുമാണ് കൊറിയൻ കമ്പനികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഹ്യുണ്ടായി ചെന്നൈയിൽ ഫാക്ടറി സ്ഥാപിച്ചത് ഇതിനൊരു ഉദാഹരണമാണ്. ലോകമെമ്പാടുമുള്ള 87 രാജ്യങ്ങളിലേക്കായി ലക്ഷക്കണക്കിന് കാറുകളാണ് ഓരോ വർഷവും അവർ കയറ്റി അയക്കുന്നത്. ഈ വീഡിയോയുടെ കേന്ദ്രബിന്ദുവായ സാംസങ് മറ്റൊരു നല്ല ഉദാഹരണമാണ്. പ്രതിവർഷം $10 ബില്യൻ വ്യാപാരമാണ് അവർ ഇന്ത്യയിൽ നടത്തുന്നത്. ഇന്ത്യൻ നിർമ്മിത ഫോണുകൾ സാംസങ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുമുണ്ട്. ഇന്ത്യൻ കമ്പനികളും കൊറിയയിൽ നിക്ഷേപിക്കാറുണ്ട്. ടാറ്റ മോട്ടേഴ്സ് ദേവുവിൻ്റെ ട്രക്ക് ഡിവിഷനെ സ്വന്തമാക്കിയതും മഹീന്ദ്ര സാങ്യോങ് എന്ന കമ്പനിയെ സ്വന്തമാക്കിയതും ഇതിനുദാഹരണങ്ങളാണ്. ഇതിലൂടെ ഇരു ഭാരതീയ കമ്പനികൾക്കും ലഭിച്ചത് മികച്ച സാങ്കേതികവിദ്യയും അതിപ്രഗത്ഭരായ കൊറിയൻ തൊഴിലാളികളെയുമാണ്. ഇത്തരത്തിൽ ഏതു വിധത്തിൽ നോക്കിയാലും പരസ്പര പൂരകമായ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. ഇന്ത്യക്കും ഇരു കൊറിയകൾക്കുമിടയിലുള്ള ഈ ബന്ധം കൂടുതൽ ദൃഢമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.